ഹായ് ഹലോ, നിങ്ങളെല്ലാവരും കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന പാർട്ട് ടു ആണ്, ആംപ്ലിഫയർ മേക്കിംഗ് പാർട്ട് ടു ആണ്. അന്ന് ഞാൻ പറഞ്ഞില്ലേ TDI 2050 എന്ന ബോർഡ് വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരു 5.1 ആംപ്ലിഫയറിൻ്റെ പാർട്ട് ടു വീഡിയോയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന മാറ്റം, ഇപ്രാവശ്യം നമ്മൾ ഇതിൽ ട്രാൻസ്ഫോമർ ആഡ് ചെയ്തിട്ടുണ്ട്, രണ്ട് ട്രാൻസ്ഫോമർ. ഇത് വന്നിട്ട് 30 30 5 ആമ്പിയർ ട്രാൻസ്ഫോമർ, അഞ്ചല്ല കൂടുതലുണ്ട്, 8 ആമ്പിയർ ട്രാൻസ്ഫോമറും പിന്നീട് 12 0 12 ഒരു 6 ആമ്പിയർ ട്രാൻസ്ഫോമറാണ് നമ്മൾ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഒരു SMBS 12 വോൾട്ടിൻ്റെ ഒരു ബോർഡും കൂടെ നമ്മളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പം രണ്ടാമത്തെ പാർട്ടിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ 10,000 UF രണ്ട് കപ്പാസിറ്റർ, പിന്നെ ഒരു ബ്രിഡ്ജ്ഡ് റെക്ടിഫയർ ഡയോഡ്, പിന്നെ ഒരു ചെറിയ ഒരു ബോർഡ്, ഒരു ഡോട്ടഡ് പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ബോർഡ് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് പുതിയതായിട്ട് ഒരു മാറ്റം വന്നിട്ടുള്ളത്. അപ്പം ഇനി അതൊക്കെ എന്തിനാണെന്നുള്ളതും കൂടെ പറഞ്ഞുതരും. ആദ്യമായിട്ട് ഈ ഒരു ട്രാൻസ്ഫോമർ 12 0 12 6 ആമ്പിയർ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിരിക്കുന്നത് TDI 2050 എന്ന് പറയുന്ന നമ്മുടെ ഓഡിയോ ബോർഡിനാണ്. 5 ചാനൽ വരുന്ന ഓഡിയോ ബോർഡിനായിട്ടാണ് ഈ ഒരു 6 ആമ്പിയർ ട്രാൻസ്ഫോമർ, 12 0 12 6 ആമ്പിയർ ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ റെക്ടിഫയർ സെക്ഷൻ വന്നിട്ടില്ല, കാരണം നമ്മുടെ ഈ ഒരു ബോർഡിൽ റെക്ടിഫയർ ഡയോഡൊക്കെ വെച്ചിട്ടൊരു സെക്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അത് നമ്മൾ ഉപയോഗിക്കാത്തത്. പിന്നെ ഈ ഒരു ചെറിയ ബോർഡ് വച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് ലൈൻ എടുത്ത് നമുക്കിങ്ങനെ ക്രോസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നീട് വരുന്നത് ഈ ഒരു 30 0 30 ഒരു 8 ആമ്പിയർ ട്രാൻസ്ഫോമറാണ്. ഇത് ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു 2 ട്രാൻസിസ്റ്റർ ബോർഡിനെ ഡ്രൈവ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇതിൽ സാധാരണ 27 0 27 നിങ്ങളെല്ലാവരും കൊടുക്കുന്നത്. പക്ഷേ നമുക്കിതിൽ ഒരു 30 0 30 അതായത് 40 വോൾട്ടൊക്കെ നമുക്കിതിൽ സുഖമായിട്ട് ഉപയോഗിക്കാം. കാരണം ട്രാൻസിസ്റ്റർ അതായത് 70 വോൾട്ടിന് മുകളിലൊക്കെ ഉള്ള വോൾട്ടേജ് കൈകാര്യം ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ട്രാൻസിസ്റ്ററുകളാണ്. അതുകൊണ്ട് നമുക്കിതിൽ 40 0 40 കൊടുക്കാം. പക്ഷേ മസ്റ്റായിട്ടും ഇതിൽ ഫാന് നമ്മൾ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടതാണ്, കാരണം ഇത് നല്ലതായിട്ട് ചൂടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അപ്പം ഇതിൽ വരുന്നത് 30 0 30 ട്രാൻസ്ഫോമറിൽ നിന്ന് നമ്മൾ നേരെ കണക്ഷൻ എടുത്തിട്ട് 30 0 30 50 0 50 ആണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. 30 0 30 നമ്മൾ റെക്ടിഫയറിങ് ഡയോഡ് വഴി DC ആക്കി മാറ്റിയിട്ട് അതിന് 10,000 UF രണ്ട് കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് DC ആക്കി മാറ്റിയിട്ടാണ് നേരെ കൊണ്ടുവന്ന് ഈ ബോർഡിലോട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് അങ്ങനെയാണ് കൊടുക്കാനുള്ളത്. ഈ വരുന്നത് 30 0 30 എന്ന ട്രാൻസ്ഫോമറിൽ നിന്നും വരുന്ന രണ്ടാമത്തെ ടാപ്പിംഗ് ആയ 15 0 15 നിന്നും നമ്മളൊരു കണക്ഷൻ എടുത്തിട്ടുണ്ട്. ആ ഒരു 15 0 15 നിന്നും വരുന്ന ഒരു കണക്ഷൻ റെക്ടിഫയർ ഡയോഡ് ഉപയോഗിച്ചിട്ട് നമ്മളതിനെ DC ആക്കി ഈ രണ്ട് കപ്പാസിറ്റർ വഴി കയറ്റി കുറച്ചുകൂടെ ഫിൽട്ടർ ചെയ്ത് DC ഒക്കെ എടുക്കാം. പ്യുറായിട്ട് ഒരു DC പ്യുറായിട്ട് അങ്ങനെ വരത്തില്ല, എന്നാലും പ്യുർ DC ആയിട്ട് എടുത്തിട്ട് നമ്മളതിന് ഡിടെക് ആഡിയൂസിൻ്റെ സബ് ഫിൽറ്ററിലേക്ക് നമ്മൾ കൊടുത്തേക്കെയാണ്. അപ്പോൾ ഈ ഒരു ഡിടെക്കിൻ്റെ സബ് ഫിൽറ്റർ 35 35 0 വർക്ക് ചെയ്യുന്നത്. എന്നാലും ഇത് 20 വോൾട്ടിന് മുകളിലോട്ടുള്ള കറണ്ടിലൊക്കെ വോൾട്ടേജിലൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള സബിൻ്റെ ബോർഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് 15 0 15 എടുത്തിട്ട് 22 0 22 ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യിപ്പിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ സെക്ഷനാണ് ഈ കാണുന്നത്. പിന്നീട് വരുന്നത് ഈ ഒരു SMBS ബോർഡാണ്. ഇതൊരു 12 വോൾട്ട് SMBS ചാർജറിൻ്റെ ബോർഡാണ്. നിങ്ങൾക്കത് ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഈ വരുന്ന ഒരു ട്രാൻസ്ഫോമറിൽ നിന്നോ പിരിച്ചെടുത്ത് ഒരിക്കലും റിമോട്ട് കിറ്റിൽ കൊടുക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്പീക്കറിലെ നോയ്സ് വരാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. എനിക്ക് അങ്ങനെ ഒരു നോയ്സ് വന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ സെപ്പറേറ്റായിട്ടൊരു SMBS 12 വോൾട്ടിൻ്റെ ഒരു SMBS ഉപയോഗിച്ചിട്ട് റിമോട്ട് കിറ്റിന് ഒരു പവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും, അതിന് വേറെ ഒരു കുഴപ്പവും വരാനില്ല, വേറൊരു വിഷയമില്ല. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാം, അതിന് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്, നമുക്ക് ഓരോ ബോർഡിനും ഇപ്പോൾ ഈ ഒരു ബോർഡ് ഇത്രയും ബോർഡുണ്ട്, ഈ ഒരു എല്ലാ ബോർഡിനും സെപ്പറേറ്റ് പവർ സപ്ലൈ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ടാപ്പിംഗ് ഇട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും നോയ്സ് കുറവായിരിക്കും, അതായത് നിങ്ങളെ ജോലി ഭാരം നല്ലതായിട്ട് കുറയും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യണ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പറയുന്നതാണ്.
നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോയ്സ് വളരെ കുറവായിരിക്കും. പിന്നെ ഒരു കാര്യം, ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. ആംപ്ലിഫയറിലെല്ലാം ഓരോ ഓഡിയോ ബോർഡും ഒരു ബോർഡും തന്നെ ക്യാബിനുമായിട്ട് ബന്ധപ്പെടുത്താറില്ല, എല്ലാവരും സ്ക്രൂ ചെയ്ത് വയ്ക്കുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള മൾട്ടി വുഡ് അല്ലെങ്കിൽ തടി മൾട്ടി വുഡ് അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാ ബോർഡും ക്യാബിനിൽ ഫിറ്റ് ചെയ്യുന്നത്. അതിനുള്ളൊരു പ്രധാന കാരണം വേറൊന്നുമല്ല, നോയ്സ് വളരെ കുറയ്ക്കാനാണ്. ഈ ട്രാൻസ്ഫോമർ മാത്രമാണ് ഞാൻ ഈ ബോഡിയായിട്ട് ലിങ്ക് ചെയ്ത് വച്ചിരിക്കുന്നത്, അല്ലാതെ വേറെ ഒരു ഓഡിയോ ബോർഡും ബോഡിയായിട്ട് ലിങ്ക് ചെയ്യാറില്ല. അതിനുള്ള പ്രധാന കാരണം ഈ നോയ്സാണ്. അതായത് ഇപ്പം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഓരോ വയറും പോകുന്നതനുസരിച്ച് നോയ്സ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. 1 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം വന്നാൽ പോലും ചില സമയത്ത് നോയ്സ് വളരെ അധികം വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ആംപ്ലിഫയർ ഉണ്ടാക്കുമ്പോൾ തന്നെ നോയ്സ് ഇല്ലാതിരിക്കുന്നതായിരിക്കും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നോയ്സ് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ടെക്നിക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്കറിയാമെന്നുള്ള അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിലുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുമായിട്ട് ഫോളോ ചെയ്യാം. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. അങ്ങനെ ചെയ്യാനുള്ളൊരു കാര്യം, നമ്മുടെ സോണി അല്ലെങ്കിൽ പയനീർ അതുപോലത്തെ ഒരു ഓരോ സിസ്റ്റം പൊളിക്കുമ്പോഴും ഓരോ ആംപ്ലിഫയർ പൊളിക്കുമ്പോഴും അവർ പ്ലാസ്റ്റിക് മെറ്റൽ ബോഡി ആണെങ്കിൽ പോലും പ്ലാസ്റ്റിക്കിലൊരു ഒരു ഷീൽഡ് അടിയിലൊരു പാക്കിംഗ് കൊടുത്തിട്ടായിരിക്കും അവരെ ബോർഡ് അതിൽ ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു കാരണം തിരക്കിയപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. നോയ്സ് അവർക്ക് പരമാവധി ഇല്ലാതെ ഇല്ലായ്മയാക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞാനത് ഫോളോ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്തപ്പോൾ തന്നെ എനിക്ക് അത് മനസ്സിലായി, കാര്യം നോയ്സ് വളരെ കുറച്ച് മാത്രം വരുള്ളൂ, അല്ലെങ്കിൽ നോയ്സ് വരില്ല, ഒട്ടും വരില്ല എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് അത് എത്തി. അപ്പം അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടിയത്. അപ്പം നിങ്ങളിലേക്ക് അത് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം, കമൻറ്റ് ചെയ്ത് അറിയിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരിക്കും, ആ ഫോൺ നമ്പറിലേക്ക് വിളിക്കാം. എനിക്ക് ഉള്ള അറിവുകളെ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന എല്ലാ അറിവുകളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൽ എനിക്കൊരു മടിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചല്ല, ഈ ഒരു ആംപ്ലിഫയറിനെ കുറിച്ചല്ല, വേറെ ഏതൊരു ആംപ്ലിഫയറിനെ കുറിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിലേക്ക് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കാണും. അതെടുത്ത് എന്നെ വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതാണ്. അതിനൊന്നും ഒരു മടിയില്ല. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതുമായിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ പാർട്ട് 3 ആയിട്ട് കാണും, കാര്യം ഇതിൻ്റെ പൂർണ്ണമായിട്ടില്ല. അടുത്ത് ഇതിൻ്റെ പാർട്ട് 3 ആണ് വരുന്നത്. കാര്യം വീഡിയോ വളരെ ലെങ്തി ആവുന്നതുകൊണ്ട് ചെറിയ രീതിയിൽ ചെറിയ ചെറിയ വീഡിയോ ഇടുന്നതിലാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.